ഇന്നലെ രാത്രി വൈകി ഏതാണ്ട് 2 മണിവരെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായുള്ള ഇടവിട്ട ചർച്ചകളായിരുന്നു. DYFIയാണ് ഇതിന് മധ്യസ്ഥം വഹിച്ചത്. ഏതാണ്ട് ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരുടെ പ്രശ്നമെങ്കിലും ഇന്നലെ പരിഹരിക്കുമെന്ന് ഒരു ഏകദേശ ധാരണയോടുകൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. DYFI സംസ്ഥാന സെക്രട്ടറി എ റഹീം മുൻകൈ എടുത്ത് ഈ മധ്യസ്ഥ ചർച്ചയൊക്കെ നടത്തി. പക്ഷേ രാത്രി വൈകി നടന്ന ആ ചർച്ചയിൽ ധാരണയിലെത്താൻ കഴിഞ്ഞില്ല. അവർ സമരം തുടരും. അതിനെ പരസ്പരം പഴിച്ചൊക്കെ പിന്മാറി. ഈ കാണുന്ന ദൃശ്യങ്ങൾ ഇന്നലെ രാത്രി സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തിയ ചർച്ചയുടേതാണ്. ഏതാണ്ട് 1 മാസത്തോളമായി റാങ്ക് ഹോൾഡേഴ്സ് സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം നടക്കുമ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അവരുമായി സംസാരിക്കാൻ DYFIയുടെ മധ്യസ്ഥത വേണ്ടി വന്നു എന്നുള്ളത് ഒരു കാര്യം. രണ്ട്, ഈ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരടക്കം മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ നിയമപരമായി നിലനിൽക്കുന്നതല്ലെന്നും ബാഹ്യ ഇടപെടലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് DYFI അവസാനം ഈ സമരത്തിന് ശേഷമുള്ള പ്രതികരണം മാധ്യമങ്ങളോട് നടത്തിയത്. അതുകൊണ്ട് ഇനി സംഭവിക്കാൻ പോകുന്നത് ഇടതുപക്ഷത്തിൻ്റെ യുവജന പ്രസ്ഥാനമായ DYFI ഇപ്പോൾ നടക്കുന്ന സമരത്തിന് പിന്നിലെ രാഷ്ട്രീയത്തെ തുറന്നു കാട്ടുന്നതിന് വേണ്ടിയുള്ള സംസ്ഥാന വ്യാപകമായ പ്രചരണത്തിലേക്ക് പോവുകയാണ്. അതായത് ഇനിയൊരു അനുരഞ്ജനത്തിനോ ഒത്തുതീർപ്പിനോ ഉള്ള സാധ്യത ഏതാണ്ട് ഇല്ല എന്ന് പറയേണ്ടി വരും. DYFI വളരെ ശക്തമായി ഇതിനെതിരെ പരസ്യമായി രംഗത്ത് വരാൻ തന്നെയാണ് സാധ്യത. ആർ അജയഘോഷാണ് തിരുവനന്തപുരത്ത് നിന്നിരുന്നത്. അജയഘോഷ്, ഇന്നലെ പൊതുവെ പ്രതീക്ഷിച്ചത് റഹീമിൻ്റെ നേതൃത്വത്തിലുള്ള മധ്യസ്ഥ ചർച്ചയിൽ ഏകദേശ ധാരണ ഉണ്ടാകുമെന്നുള്ളതാണ്. തസ്തിക സൃഷ്ടിക്കലെന്നുള്ള ഒരു തടസ്സവാദം ഉന്നയിച്ചതിന് പിന്നിൽ ബാഹ്യരാഷ്ട്രീയ ഇടപെടലെന്ന് DYFI പറയുമ്പോഴും ഇനി ഈ സമരത്തെ തുറന്നു കാട്ടാൻ DYFIയും സർക്കാരിൻ്റെ പിൻവാതിൽ നിയമനത്തെ തുറന്നു കാട്ടാൻ റാങ്ക് ഹോൾഡേഴ്സും അങ്ങനെ ഒരു തുറന്ന പോരിലേക്ക് തന്നെയാണോ മുന്നോട്ട് പോവുക? പി ജി, ഇന്നലെ ഏതാണ്ട് ഉച്ചയ്ക്ക് തുടങ്ങിയ അനുരഞ്ജന ചർച്ചകളാണ്. അത് വൈകിട്ട് 6 മണിയോടുകൂടി ഏതാണ്ടൊരു തുടർ ചർച്ചകളിലേക്ക് പോകാം എന്നുള്ള നിഗമനത്തിലാണ് സംസ്ഥാന സെക്രട്ടറി റഹീമാണ് ഇതിന് എല്ലാത്തിനും നേതൃത്വം കൊടുത്തത്. റഹീം അങ്ങനെ 6:30 കാസർഗോഡ് നിന്ന് തുടങ്ങുന്ന LDFിൻ്റെ ജാഥയിൽ പങ്കെടുക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടതാണ്. കൊല്ലത്ത് എത്തിയപ്പോഴേക്കും ഈ രാത്രിയിൽ തുടർ ചർച്ചയ്ക്ക് റഹീം കൂടെ വേണമെന്ന് ഈ ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെട്ടതനുസരിച്ച് കൊല്ലത്ത് ട്രെയിനിൽ നിന്നിറങ്ങി അവിടുത്തെ ഒരു കാറെടുത്താണ് റഹീം രാത്രി 9:00 തലസ്ഥാനത്തെത്തി വീണ്ടും ചർച്ചകൾ ആരംഭിച്ച് ആ ചർച്ചയാണ് പി ജി ഇപ്പോൾ പറഞ്ഞതുപോലെ പുലർച്ചെ 2:30 നീണ്ടുപോയി. അതിൻ്റെ അവസാന 2:30 കഴിഞ്ഞത്. അപ്പോൾ അവർക്ക് ഈ ഉദ്യോഗാർത്ഥികൾ അവർ അറിയാൻ പലതരത്തിലുള്ള ആശങ്കയുള്ള ഒരു കൂട്ടം ആളുകളാണ്. അവർക്ക് ആദ്യം ഇവർ ഉറപ്പ് കൊടുത്തതെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ കാലാവധി നീട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ട് വരുന്ന ഈ ഒഴിവുകളുണ്ട്. ആ ഒഴിവുകളനുസരിച്ച് പരമാവധി ഈ ലിസ്റ്റിലുള്ള ആളുകൾക്ക് നിയമനം കൊടുക്കാം. അത് നേരത്തെ മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തി. അപ്പോൾ അവർക്ക് ഉറപ്പ് വേണം, സർക്കാരിൻ്റെ ഉത്തരവ് വേണമെന്ന് ഈ ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അത്തരം ഒരു ഉത്തരവ് ഇറങ്ങുന്ന ഒരു സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാഗത്ത് പോയി ഉറപ്പ് എഴുതി വാങ്ങിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പോവുകയാണ്. പക്ഷേ പെട്ടെന്നാണ് ഇതിനകത്ത് ഈ അധിക തസ്തികകൾ ഈ സമയത്തിനകം സൃഷ്ടിക്കണം എന്നുള്ള ഒരാവശ്യം ഉദ്യോഗാർത്ഥികൾ ഉന്നയിക്കുകയും അവിടെ വെച്ചാണ് അതിൽ തട്ടിയാണ് ശരിക്കും ഈ ഒത്തുതീർപ്പ് ചർച്ചകൾ അലോങ്കലപ്പെടുന്നത്. അപ്പോഴാണ് ഈ DYFI നേതാക്കൾ നേരത്തെ പി ജി പറഞ്ഞതുപോലെ തന്നെ ഈ ചർച്ചയ്ക്കിടയിൽ തന്നെ ഇവർക്ക് ചില ടെലിഫോൺ കോളുകൾ വരുന്നുണ്ടായിരുന്നു. പുറത്തുള്ള ആളുകൾ ആരോ ഇടപെടുന്നു. ആ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം നടക്കാത്ത, അതായത് ഈ കാലഘട്ട സമയത്തിനുള്ളിൽ ഉണ്ടാകുന്ന തസ്തികകൾ കൂടി പറയണം, അതും കൂടി അവരെ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കാര്യത്തിലേക്ക് നീങ്ങി. സ്വാഭാവികമായിട്ടും ആ ചർച്ച അവിടെ അവസാനിക്കുകയാണ്. ഈ ചർച്ചയ്ക്ക് ശേഷം ഉദ്യോഗാർത്ഥികളും അതേപോലെ തന്നെ DYFIയുടെ സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞ വാക്കുകൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. രേഖാമൂലമുള്ള ഉറപ്പ് എന്നുള്ള ആവശ്യം അംഗീകരിക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് സമരം നടത്തുന്നവർ പറയുന്നത്. അതേസമയം നേരത്തെ അജയഘോഷ് സൂചിപ്പിച്ച പോലെ ബാഹ്യ ഇടപെടൽ ഉണ്ടായി എന്നുള്ള ആരോപണമാണ് DYFI സംസ്ഥാന സെക്രട്ടറി ആരോപിക്കുന്നത്. ഇരുവരുടെയും പ്രതികരണം രാത്രി വൈകി എത്തിയത് ഈ ചർച്ചയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒരു ശുഭവാർത്ത ഉണ്ടാകുന്നൊരു പ്രതീക്ഷയൊക്കെ പങ്കുവച്ചു. നമ്മൾ പോകുമ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്ത് കാര്യമായാലും അവർ പറയുമ്പോൾ നമ്മളത് ഒരു രേഖയായിട്ട് അല്ലെങ്കിൽ ഒരു ഓർഡറായിട്ട് കിട്ടിയാൽ മാത്രമാണ് നമ്മൾ പിൻവാങ്ങുള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച ഒന്നോ രണ്ടോ കാര്യങ്ങൾ അവർ അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്ന് തന്നെയാണ് പറഞ്ഞത്. ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങളിൽ ഒരു രേഖാമൂലമുള്ള ഉറപ്പ് കിട്ടിയാൽ അടുത്ത നിമിഷം തന്നെ സമരം നിർത്താൻ ഞങ്ങൾ തയ്യാറാണ്. എല്ലാ കാര്യങ്ങളിലും അവർ പറഞ്ഞ കാര്യങ്ങളിൽ ഈ തസ്തിക ക്രിയേറ്റ് ചെയ്യുന്ന പാർട്ട് അത് ഇന്ന് നിയമപരമായും പ്രാക്ടിക്കലും പോസിബിളായ കാര്യമല്ല. അപ്പൊ ഒരിക്കലും നടക്കാത്തൊരു കാര്യം വെച്ചിട്ട്
ആണ് ആ ചർച്ച അവർ ഇന്ന് അങ്ങനെയാണ് ഇതിപ്പോ അവസാനിപ്പിച്ചിരിക്കുന്നത്. ബാഹ്യ ഇടപെടലുകൾ ഈ സമരത്തിന്റെ പിന്നിലുണ്ടോ എന്ന കാര്യം കൂടുതൽ സംശയിപ്പിക്കുന്നതാണ് അവരുടെ അവസാന നിമിഷങ്ങളിലെ ഇടപെടലുകളെന്ന് DYFI ബലമായി സംശയിക്കുന്നു.